കൂട്ടുകാരെ, അടുത്തത് നമുക്ക് കൗശലക്കാരനായ ഒരു കുറുക്കന്റെ കഥ കേട്ടാലോ? ഒരു പാവം കുഞ്ഞാടിനോട് സൂത്രക്കാരനായ കുറുക്കൻ കാണിക്കുന്ന കൗശലവും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ഈ കഥയിലൂടെ കൂട്ടുകാർ കേൾക്കാൻ പോകുന്നത്. പണ്ട് പണ്ടൊരു കാട്ടിൽ കൗശലക്കാരനായ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു. ആരെങ്കിലും പറ്റിച്ചും അപായപ്പെടുത്തിയുമാണ് അവൻ ജീവിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം അവൻ വിശന്ന് തളർന്ന് കാട്ടിലൂടെ നടന്നു വരികയായിരുന്നു. നല്ല വിശപ്പ്! ഇവിടെയൊന്നും ആരെയും കാണാനില്ലല്ലോ. ആരെയെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ച് എന്റെ കെണിയിൽ പെടുത്തിയാകത്താക്കാമായിരുന്നു. ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. അയ്യോ! അങ്ങനെ അവൻ നടന്ന് ഒരു അരുവിയുടെ അരികിലൂടെ വരുമ്പോഴാണ് വെള്ളം കുടിക്കുന്ന ഒരു പാവം കുഞ്ഞാടിനെ കണ്ടത്. കുഞ്ഞാടിനെ കണ്ടതും കുറുക്കന്റെ വായിൽ വെള്ളമൂറി. ഹായ്! ഇവന്റെ മാംസത്തിന് എന്ത് രുചിയായിരിക്കും! എങ്ങനെയെങ്കിലും ഇവനെ അകത്താക്കണം. അങ്ങനെ കുറുക്കൻ കുഞ്ഞാടിന്റെ അടുക്കലേക്ക് നടക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ആ പാവം കുഞ്ഞാടിനെ അകത്താക്കണമെന്നായി അവന്റെ ചിന്ത. കുഞ്ഞാടിനെ ആക്രമിക്കാൻ കൗശലക്കാരനായ കുറുക്കൻ ഒരു തന്ത്രം മെനഞ്ഞു. കുഞ്ഞാടിന്റെ അടുത്ത് ചെന്ന് അവൻ ചോദിച്ചു, എടാ കുഞ്ഞാട്, നീ എന്തിനാ ഇവിടെ നിന്ന് വെള്ളം കുടിക്കുന്നത്? ഇവിടെ നിന്നാണ് ഞാൻ സ്ഥിരമായി വെള്ളം കുടിക്കുന്നത്. നീ എനിക്ക് കുടിക്കാനുള്ള വെള്ളം മുഴുവൻ കലക്കി കളഞ്ഞു. അപ്പോൾ കുഞ്ഞാട് പറഞ്ഞു, കുറുക്കൻ ചേട്ടാ, ഞാൻ ഇങ്ങ് താഴെയല്ലേ നിൽക്കുന്നത്. ഞാൻ വെള്ളം കലക്കിയാൽ തന്നെ അത് താഴോട്ടല്ലേ ഒഴുകുക. ചേട്ടനെ കുടിക്കാനുള്ള വെള്ളം കലങ്ങിയിട്ടില്ലല്ലോ. ഇത് കേട്ട് ദേഷ്യം വന്ന കുറുക്കൻ കുഞ്ഞാടിനോട് പറഞ്ഞു, ഓഹോ, നിനക്കിത്ര അഹങ്കാരമോ? നീ എന്നെ പഠിപ്പിക്കാറായോ? ഇതുപോലുള്ള ധിക്കാരം നീ ഇനി ആരോട് പറയുകയില്ല. ഞാൻ നിന്റെ കഥ കഴിക്കാൻ പോവുകയാണ്. ഇത് കേട്ട കുഞ്ഞാടിന് കുറുക്കന്റെ മനസ്സിലിരുപ്പ് പിടികിട്ടി. കുറുക്കൻ അട്ടഹസിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ നേരെ ഒരു ചാട്ടം വെച്ചു കൊടുത്തു. കുഞ്ഞാടിന്റെ കഴുത്തിൽ പിടിച്ച് കൊല്ലാനായിരുന്നു കുറുക്കന്റെ പ്ലാൻ. പാവം കുറുക്കൻ കുഞ്ഞാട് ചാടി മാറിയത് കാരണം അവൻ കുഞ്ഞാട് നിന്നിരുന്നതിന്റെ പുറകിലുണ്ടായിരുന്ന പാറയിൽ തലയിടിച്ച് വീണു. ഈ സമയം നോക്കി നമ്മുടെ കുഞ്ഞാട് വെള്ളവും കുടിച്ച് വയറും വീർപ്പിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എങ്ങനെയുണ്ട് നമ്മുടെ കുഞ്ഞാടിന്റെ ബുദ്ധി? അവന് നേരത്തെ കുറുക്കന്റെ സൂത്രം മനസ്സിലായതിനാൽ അവന്റെ കളിയൊന്നും നമ്മുടെ കുഞ്ഞാടിനോട് നടന്നില്ല. പാവം നമ്മുടെ കുറുക്കൻ അല്ലേ കൂട്ടുകാരെ? ആ ദുഷ്ടൻ കുറുക്കന് അങ്ങനെ തന്നെ വേണം. നമ്മുടെ കുഞ്ഞാടിനോടോ അവന്റെ കളി അല്ലേ കൂട്ടുകാരെ?